സമുദ്രത്തിൽ പതിച്ച വിമാനത്തിൽ നിന്ന് ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തി സൗദി ഭടന്മാർ. വിമാനത്തിൽ കുടുങ്ങിയവരെ ഹെലികോപ്റ്ററിലും സ്പീഡ് ബോട്ടുകളിലും കുതിച്ചെത്തിയ സൈനികർ അതിവേഗം പുറത്തെത്തിച്ചു. മോക്ഡ്രില്ലിന്റെ ഭാഗമായിരുന്നു സമുദ്രത്തിലെ രക്ഷാപ്രവർത്തനം. സെർച്ച് ആൻഡ് റെസ്ക്യൂ 43 പ്രായോഗിക അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായാണ് ചെങ്കടൽ തീരത്ത് രക്ഷാപ്രവർത്തനം അരങ്ങേറിയത്. കടലിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനും രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തുന്നതിനാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത്. അതിർത്തി സുരക്ഷാ ഡയറക്ടർ ജനറലും സമുദ്ര ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജനറൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള ഷഹരി ഉൾപ്പെടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. ഇന്ധന ചോർച്ച, മുങ്ങിമരണം, തീപിടുത്തം, സ്ഫോടനം എന്നിവയ്ക്കിടയാക്കുന്ന സമുദ്ര ദുരന്തങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പാണ് പ്രകടനം കാഴ്ചവെച്ചത്. മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ബോർഡർ ഗാർഡ്, സിവിൽ ഡിഫൻസ്, റെഡ് ക്രസന്റ് അതോറിറ്റി, പാസ്പോർട്ട് ഡയറക്ടറേറ്റ് എന്നിവ സംയുക്തമായാണ് പ്രായോഗിക അഭ്യാസ പ്രകടനം നടത്തിയത്. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.